ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വെച്ചാൽ ഉരുളക്കിഴങ്ങ് ഫ്രൈ ആണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകുന്ന ഒരു ഉരുളക്കിഴങ്ങ് ഫ്രൈ ആണ്. അപ്പോൾ നിങ്ങൾ സ്കൂളിലേക്കൊക്കെ കുട്ടികൾക്ക് കൊടുത്തു വിടുന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ദതിമാരി പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. എന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ വലിഞ്ഞ ശേഷം ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇടുക കേട്ടോ. അപ്പോൾ നിങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഫ്രൈ എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നോൺ സ്റ്റിക്ക് എടുക്കുക. ഉണ്ടെങ്കിൽ എടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ ചീനച്ചട്ടിയിൽ ഉണ്ടാക്കിയാലും മതി. അതിന് ശേഷം നമ്മൾ എത്ര ഉരുളക്കിഴങ്ങ് എടുത്തോ അതിൻ്റെ എരിവിനനുസരിച്ച് കുറച്ച് മുളക് പൊടി ഇടുക, പിന്നെ ഉപ്പ്. ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി, എണ്ണ ഉപ്പ് മുളക് പൊടി മാത്രം മതി. ഈ ഉരുളക്കിഴങ്ങ് ഫ്രൈ അടിപൊളിയാണ്. നമ്മൾ സ്കൂളിലേക്കൊക്കെ കുട്ടികൾക്ക് കൂടുതൽ ലഞ്ച് കൊടുത്തു വിടുമ്പോൾ ഇനിയിപ്പോൾ എന്താ ഉപ്പേരി ഉണ്ടാക്കാമെന്നൊന്നും വിചാരിക്കണ്ട. ഒരു ദിവസം ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് തൈര് ചോറിനാണ് നല്ലൊരു കോമ്പിനേഷൻ. അപ്പോൾ നിങ്ങൾ തൈര് ചോറൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിങ്ങനെ തൈര് വീട്ടിൽ വെറും തൈരും ചോറ് നമ്മൾ സ്കൂളിൽ കൊടുത്തു വിടുകയാണെങ്കിലും അല്ല തൈര് ചോറാണെങ്കിലും ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ തൈര് സാധം ഉണ്ടാക്കുന്ന വീഡിയോ ആദ്യം ഇട്ടിട്ടുണ്ട്, കാണാത്തവർ അതിൻ്റെ ലിങ്കിൽ കൊടുക്കാം കേട്ടോ, അതൊന്ന് പോയി കാണണേ. കണ്ടോ ഉരുളക്കിഴങ്ങ് നല്ല മുരുമുരുന്നായി. ഒരു 10 മിനിറ്റ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ നോൺ സ്റ്റിക്ക് ഇളക്കുമ്പോൾ നിങ്ങൾ മരത്തവിയിൽ ഇളക്കിയ നോൺ സ്റ്റിക്ക് ഒരുപാട് കാലം കേടുവരാതിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരിക്കും എല്ലാവർക്കും ബൈ.